ഡിയർ ഫ്രണ്ട്സ്, ഞാൻ റാഫ മാർക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത്. ഞാൻ കുറച്ച് മുമ്പ് എൻ്റെ ഇതിൽ പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു ബീം വാലറ്റ് എന്ന സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ട്. അപ്പോൾ കുറേ പേർ ചോദിച്ചു ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, ബീം വാലറ്റ് എന്നുള്ളത് നമ്മൾ സാംസങ് പേ അതേപോലെ ഗൂഗിൾ പേ എന്നൊക്കെ പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന, അതേപോലെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഷോപ്പിംഗ് ചെയ്യാനും പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ്, ഒരു വാലറ്റ് സിസ്റ്റമാണ്. അത് ഇവിടെ ദുബായിലിപ്പോൾ സ്റ്റാർട്ടായിട്ട് ഏകദേശം 3 വർഷത്തോളമായി, 3 വർഷത്തിന് മേലായി. പക്ഷേ ഇപ്പോഴാണ് കുറച്ചും കൂടി പോപ്പുലറായി, നല്ല ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വാലറ്റൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ വാലറ്റ് എടുക്കാൻ മറന്നാൽ പോലും നിങ്ങളുടെ ഫോണുണ്ട്, അതിൽ നെറ്റുണ്ട്, പിന്നെ ബ്ലൂടൂത്തും ലൊക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്യാരി ഫോർ, വോക്സ് സിനിമ, കോൾഡ് സ്റ്റോൺ, അങ്ങനെയുള്ള കുറേ ഷോപ്പുകൾ, കോസ്റ്റ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഷോപ്പ് ചെയ്യാം. നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ അതിനൊക്കെ നമുക്ക് പോയിൻസ്, ഇത് പോയിൻസോ അല്ലെങ്കിൽ ക്യാഷ് ബാക്കൊക്കെ ആയിട്ട് റിട്ടേൺ കിട്ടും. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിൽ നമ്മൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫറായിട്ട് ഇതിൽ ഇപ്പോൾ ഈ DJAZYEL എന്നുള്ള ഈ പ്രൊമോ കോഡ് എടുത്തു കഴിഞ്ഞാൽ 40 ദിർഹംസ് അവർ ഫ്രീ ആയിട്ട് നമുക്ക് തരും. അത് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ നിങ്ങളെ ഡേ ടു ഡേ യൂസിന് ഉപയോഗിക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ ഏകദേശം 3 വർഷത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല സോഫ്റ്റ്വെയറാണ്. ഞാൻ എൻ്റെ എല്ലാ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനും കൂടുതൽ ഇത് ഈ ബീം ഇപ്പോൾ എല്ലായിടത്തും ആയി വരുന്നു, മാക്സിമം ആയി വരുന്നുണ്ട്. ഇപ്പോൾ പെട്രോൾ സ്റ്റേഷനിൽ വരെ ആയിട്ടുണ്ട്, എപ്കോൻ്റെ എനോക്കിൻ്റെയൊക്കെ ദുബായിൽ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഞാൻ നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ആണ് സംഭവം. ഓക്കെ, ഇതിലിപ്പോൾ ഞാൻ എൻ്റെ ബീമിൻ്റെ സോഫ്റ്റ്വെയർ, ഇതാണ് ബീം വാലറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ച് രജിസ്റ്റർ ചെയ്യാം, മൊബൈൽ ഐ ഡി വെച്ച്, മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യാം, പിന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡി വെച്ച് രജിസ്റ്റർ ചെയ്യാം, പിന്നെ നിങ്ങളുടെ നേരെ ജിമെയിൽ കൂടി തന്നെ, അതായത് ഇമെയിൽ തന്നെ അങ്ങനെ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, നിങ്ങളിത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ഇമെയിൽ കൺഫേം ചെയ്യണം, പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS വരെ ഒരു കോഡ് വെച്ചിട്ട് അതും കൺഫേം ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഇതിൽ കാണിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, ഏൺ 40 ദിർഹമോ അല്ലെങ്കിൽ 30 ദിർഹമോ അല്ലെങ്കിൽ 50 ദിർഹമോ, അത് അപ്പോഴത്തെ നിങ്ങൾ ഈ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തുള്ള ഓഫറിനനുസരിച്ച് അത് വരും. അപ്പോൾ അത് കിട്ടുമ്പോൾ അവിടെ നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ കോഡ് എൻ്റർ ചെയ്യണം. ഓക്കെ, ആ കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഔട്ട്ലെറ്റ് ക്യാരി ഫോറോ എപ്കോ എനോക്കോ അതേപോലുള്ള സ്റ്റോറ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദിർഹംസ് കിട്ടിയോ അത് അതിൽ യൂസ് ചെയ്യാം. അത് ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഞാൻ അതിൽ മൾട്ടിപ്പിൾ ടൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ബ്ലോക്ക് ആയിപ്പോവും, അതുകൊണ്ട് ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് കാണിക്കുന്നില്ല. അത് വളരെ സിമ്പിളാണ്, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൽ നിങ്ങൾക്ക് അതേപോലെ കുറേ ഔട്ട്ലെറ്റ്സ് ആണ്, ടിം ഹോട്ട്സ് ആൻഡ് കോൾഡ് സ്റ്റോൺ, കോസ്റ്റ, സബ്വേ, ചില്ലീസ്, അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ കാറ്റഗറീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ, റെസ്റ്റോറൻറ്റ് എന്നൊക്കെ കൊടുത്തിട്ട് സൂപ്പർ മാർക്കറ്റ്, അങ്ങനെയുള്ള കുറേ ഇതുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഔട്ട്ലെറ്റുകൾ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇതിൻ്റെ ഒരു ലോഗോ ഉണ്ട്, ഈ ബീമിൻ്റെ ഒരു ലോഗോ ഇവിടെ നിൽക്കുന്നുണ്ടാവും. അത് ഐഫോണിലൊക്കെ ആണെങ്കിൽ സെൻട്രലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫോണിൽ ചെയ്യേണ്ടത് ഡാറ്റ എനേബിൾ ചെയ്യണം, ബ്ലൂടൂത്ത് ഓൺ ചെയ്യണം, പിന്നെ ലൊക്കേഷൻ എനേബിൾ ചെയ്യണം, അതും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഇപ്പോൾ ഈ ബീമിൽ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഔട്ട്ലെറ്റ് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ അത് പോപ്പ് ഇവിടെ ഈ ദുബായ് എന്നുള്ള സ്ഥലത്ത് പകരം ഇപ്പോൾ കോൾഡ് സ്റ്റോൺ ആണെങ്കിൽ കോൾഡ് സ്റ്റോൺ, അല്ലെങ്കിൽ എപ്കോ എനോക്കോ പെട്രോൾ സ്റ്റേഷൻ ആണെങ്കിൽ അത് കാണിക്കും. ഓക്കെ, ഇതിലിപ്പോൾ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ 10% നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. അതായത് നിങ്ങൾ ക്യാരി ഫോർ എന്നൊക്കെ ഡേ ടു ഡേ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാരി ഫോറിൻ്റെ നമ്മുടെ മൈ ക്ലബ് കാർഡ് നമുക്ക് ഇതിൽ എൻ്റർ ചെയ്ത് ആഡ് ചെയ്ത് അതിൻ്റെ പോയിന്റ് വേറെ കിട്ടും ചെയ്യും. അപ്പോൾ മൈ ക്ലബ് ആണെങ്കിൽ അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം, 50,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലേ നമുക്ക് 50 ദിർഹംസ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10%, അതായത് 500 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 500 ദിർഹംസിന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 50 ദിർഹംസ് നമുക്ക് റിട്ടേൺ കിട്ടും. ആ റിട്ടേൺ കിട്ടുന്നത് ക്യാഷ് ആയിട്ടല്ല, നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും ഔട്ട്ലെറ്റുകൾ ചൂസ് ചെയ്യാം.
ഓക്കെ. അപ്പോൾ അതിൽ കാണിക്കുന്ന ഏതെങ്കിലും ഔട്ട്ലെറ്റുകൾ ചൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ 64% ആയിട്ടുണ്ട് ഞാൻ സ്പെൻഡ് ചെയ്തിട്ട്. അത് 100% ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ കളക്ട് റിവാർഡിന് വരും. അതേപോലെ പെട്രോൾ സ്റ്റേഷൻ നിങ്ങൾ പെട്രോൾ അടിക്കുമ്പോൾ 500 ദിർഹംസിന് സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 50 ദിർഹംസിന് നിങ്ങൾക്ക് വീണ്ടും അതിൽ ക്രെഡിറ്റ് കിട്ടും. പിന്നെ ഊബറിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, അതിൽ 30 ദിർഹംസ് കിട്ടും. പിന്നെ നിങ്ങൾ ഒരാളെ വേറൊരാളെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കോഡ് കാണിച്ചിരുന്നു DJAZYEL എന്ന് പറഞ്ഞിട്ട്. ഈ പ്രൊമോ കോഡ് വെച്ചിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 30 ദിർഹംസ് കിട്ടും, അതേപോലെ എനിക്കും 30 ദിർഹംസ് കിട്ടും നമ്മളൊരാളെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇത് പിന്നെ നാട്ടിലെ പോലെ കുറേ റീചാർജ് അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞതല്ല, ഇത് ജെന്യുവൻ ആയിട്ട് നമുക്ക് ചെയ്ത് സക്സസ് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ നോ പ്രോബ്ലം. ഇപ്പോൾ എൻ്റെ വാലറ്റ് നോക്കണമെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം, എൻ്റെ കാർഡുകളൊക്കെ അതിലുണ്ട്. അപ്പോൾ അയ്യോ, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഞാനത് എൻ്റെ എല്ലാ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനും കോസ്റ്റ് ആ കോഫി ഓക്സിജനും എല്ലാം നന്നായി യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉണ്ടോ, ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ അപ്പോൾ ഓക്കെ എൻ്റെ വാലറ്റ് നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ നിലവിൽ എനിക്ക് കോൾഡ് സ്റ്റോൺ ഐസ്ക്രീമിൻ്റെ നല്ല ഔട്ട്ലെറ്റാണ്, വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമുള്ള സ്ഥലം. അവിടെ നിന്ന് 107 ദിർഹംസ് സ്പെൻഡ് ചെയ്യാനുള്ള ക്രെഡിറ്റ് ഉണ്ട്. അതായത് 107 ദിർഹംസ് വരെ എനിക്ക് ഫ്രീ ആണ്. 108-ാമത്തെ ദിർഹംസ് അല്ലെങ്കിൽ അതിൽ കൂടുതലാവുമ്പോൾ ആ കൂടുതലുള്ളത് നമ്മുടെ കാർഡിൽ നിന്ന് ഡയറക്റ്റ് കട്ട് ചെയ്യും. പിന്നെ ചില്ലീസിൽ 210 ഉണ്ട്, കോസ്റ്റയിൽ 43 ഉണ്ട്, സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചസ് കിട്ടുന്ന ഒരു സ്ഥലമാണ്, അതിൽ നിന്നുണ്ട്. പിന്നെ ബർഗർ ബ്യൂറോ ഉണ്ട്, വോക്സ് സിനിമയിൽ 54 ഉണ്ട്, ടീം ഹോട്ടൽസിൽ 59 ഉണ്ട്, സബ്വേയിൽ 21 ഉണ്ട്. ഇത്രയാണ് ഇപ്പോൾ നിലവിൽ എനിക്കുള്ളത്. ഓക്കെ, അത് നമുക്ക് ഇവിടെ ക്രെഡിറ്റ് ഉള്ള ഔട്ട്ലെറ്റുകളാകുമ്പോൾ ഇങ്ങനെ കാണിക്കും. ഇനി ക്രെഡിറ്റ് ഇല്ലാതാണെങ്കിൽ ഇതേപോലെ ഒന്നും പ്രത്യേകിച്ച് കാണിക്കില്ല. അതിൻ്റെ ഓപ്പണിംഗ് ടൈം, നമ്മുടെ എത്ര ഡിസ്റ്റൻസിലുള്ളത്. ഇപ്പോൾ ഈ ഷോപ്പാണെങ്കിൽ, ഈ ഷോപ്പ് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് എവിടെ ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മാപ്പ് എടുക്കാം. ഇനി ഇതിമേ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ മാപ്പിൻ്റെ സിമ്പിൾ കാണും. നിങ്ങൾക്ക് നേരെ നിങ്ങൾ ഗൂഗിൾ മാപ്പിലേക്ക് ആ ലൊക്കേഷൻ കൊടുത്തിട്ട് അങ്ങോട്ട് നാവിഗേറ്റ് ചെയ്യുന്ന, നമുക്ക് ഡയറക്റ്റ് നമ്മുടെ GPS ഉപയോഗിച്ച് അങ്ങോട്ട് നാവിഗേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത്രയാണ് കാര്യങ്ങളുള്ളത്. ഇനി ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റ് പോവാണ്. പിന്നെ ഇപ്പോൾ പെട്രോൾ സ്റ്റേഷനിൽ തുടങ്ങിയ സംഭവമാണ് പേ കൂൾ സ്റ്റേ കൂൾ. അതായത് നമ്മൾ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ നോർമലി നമ്മൾ ഒന്നെങ്കിൽ ക്യാഷ് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ കൊടുത്തിട്ട് നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ പിൻ നമ്പർ വിളിച്ച് പറയും. അപ്പോൾ അവരവിടെ അടിക്കും. അല്ലെങ്കിൽ ഇനി ചിലരെന്ത് ചെയ്യും, പിൻ നമ്പർ പറയാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും, എണീറ്റ് പോയി നമ്മൾ പിൻ നമ്പർ അടിച്ച് തിരിച്ച് വണ്ടിയിൽ വന്ന് ഒക്കെ സമയം ടൈം വേസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നമ്പർ വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കൂടെ ചിലപ്പോൾ ഒരു 5 പേരുണ്ടെങ്കിൽ ഈ 5 പേർക്കും നമ്മുടെ പിൻ നമ്പർ കിട്ടും. അത് പ്രശ്നമൊന്നുമില്ലെങ്കിലും അത് ഒരു സെക്യൂരിറ്റി പ്രശ്നമാണ്, പ്രൈവസി നല്ലതല്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ ഈ മൊബൈൽ വണ്ടിയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മൾ പെട്രോൾ സ്റ്റേഷൻ എത്തുന്നു, അവരോട് നമ്മൾ എണ്ണ എത്ര അടിക്കാനുള്ളതെന്ന് പറയുന്നു. അവർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യുക ഏത് പെട്രോൾ പമ്പാണെന്നുള്ളത് നമുക്ക് മൊബൈലിൽ നിന്ന് ഡയറക്റ്റ് പേ ചെയ്ത് നമ്മൾ ഗ്ലാസ് പോലും താത്തേണ്ട ആവശ്യമില്ല. അത്രയും സിമ്പിളാണ് സിസ്റ്റം. ഇതൊക്കെ ഫുള്ള് അവിടെ നിന്ന് ചെയ്യുന്നത് ടെക്നിക്കലി കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ഞാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങനെ ഒരു വീഡിയോ കൂടി ആഡ് ചെയ്തിട്ട് അതും കൂടി കാണിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഔട്ട്ലെറ്റ് എത്തിക്കഴിഞ്ഞാൽ ഈ ബട്ടൺ, ഈ ഒരു ബീമിൻ്റെ സിമ്പിളുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. പിന്നെ ഓരോ നമുക്ക് നമ്മൾ എത്ര ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്തിട്ട് ചൂസ് ചെയ്യുക, ഏതിലാണ് അവൈലബിൾ ലിമിറ്റ് ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഏതിലാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് ആ കാർഡ് അങ്ങനെ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതോടെ എന്താ പറയുക, അവരുടെ പേയ്മെൻറ്റ് ഗോ ത്രൂ ചെയ്തിട്ട് പേയ്മെൻറ്റ് സക്സസ്സായി നമുക്കിവിടെ സക്സസ് എന്ന് കാണിക്കും, പ്രോസസ്സിംഗ് എന്ന് കാണിച്ച്. അവരൊരു മെഷീനുണ്ട്, ആ മെഷീന് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാണാൻ കഴിയും, ഒരു ബീം എന്നിട്ടുള്ള ചെറിയൊരു ഇത് മെഷീനുണ്ട്. ആ മെഷീൻ്റെ അടുത്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലൂടൂത്ത് വഴിയാണ് ഇതിൻ്റെ കണക്ടിവിറ്റി.
ഓക്കെ. അപ്പോൾ സക്സസ് പേയ്മെൻ്റ് സക്സസ് ആവും. നിങ്ങളുടെ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റിൽ നിന്ന് കട്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കാർഡിൽ നിന്ന് ആ പൈസ കട്ടാവും. ഓക്കെ. അപ്പോൾ ഓരോ പ്രാവശ്യം സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ഇതേപോലെ കുറേ ക്യാഷ് ബാക്കും കുറേ ഇതേപോലെ കോസ്റ്റ കോൾഡ് സ്റ്റോൺ ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പറഞ്ഞതുകൊണ്ട് ഇത് DJAZYEL എന്നുള്ള ഈ പ്രൊമോ കോഡ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ എനിക്കും ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾ അതേപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സുകൾക്കും രജിസ്റ്റർ ഈ കോഡ് നിങ്ങൾക്കൊരു കോഡ് കിട്ടും. നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ ഞാൻ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ഓരോ പ്രാവശ്യം ക്രെഡിറ്റ് കിട്ടിയതിൻ്റെ ഹിസ്റ്ററി ഇവിടെ അറിയാൻ പറ്റും. കുറച്ചേ ഉള്ളൂ കണ്ണ്. ഓക്കെ. അപ്പോൾ ഞാൻ നോക്കാം, ഇനി വേറെ വീഡിയോ അറ്റാച്ച് ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ ഇനി കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.